യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി തോരാത്തരാ മഴയിൽ, ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനും ശൂന്യമായി. ചെല്ലേണ്ട ബുദ്ധിമുട്ട് ഇത്രയും ദൂരം വരേണ്ടിയിരുന്നില്ല. ചെല്ലേണ്ട തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയുണ്ട്. അതെ, നാളെ കാലത്ത് സ്റ്റേഷനിലെത്തണം. പലരും വിശക്കുന്നുണ്ടോ? ഇല്ല. ഇനി മുതല് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചു വാങ്ങണം. ചോദിക്കാതെ തരാൻ നിനക്ക് ഇനി അമ്മയില്ല. പോകുന്നില്ലേ? പോണം. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഉപചാര വാക്കുകളൊന്നും വേണ്ട. ആശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊട്ട് കഴിയില്ല. പിന്നെ വെറുതെ എന്തിനാ? പാവന്റെ ഉമ്മ ഒരുപാട് വിലക്കിയതാ ഞാനവിടെ. എന്റെ ഒപ്പം ഒരിക്കലും സമാധാനമായിട്ടൊരു ജീവിതം ഉണ്ടാവില്ല. കേട്ടില്ലേ അവള്? അവക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ചിത മരിച്ചവനെ ദഹിപ്പിക്കും. ചിന്തകൾ ജീവിച്ചിരിക്കുന്നവരെയും. ഇനി എന്റെ പല്ലു മൂക്ക് അച്ഛനും അമ്മയും ഒക്കെ ഞാനാ. ശരികൾക്ക് പിന്നാലെ ചങ്ക് പറിച്ചു കൊടുത്ത് ഓടുമ്പോ ഇന്നലെ വരെ കുടുംബത്തിനോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. നാളെയോ അതിന് കഴിയുമെന്നറിയില്ല. ഒരിക്കൽ പോലും ഒന്നിനും എന്നെ ഉമ്മ വിലക്കിയിട്ടില്ല. ഇത് അവള് ജനിച്ചു വളർന്ന മണ്ണ. ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഞാൻ അവളെ ഇവിടെ കൊണ്ടു നടക്കിയത് അവളുടെ ആ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കണമെന്ന് കരുതിട്ട്. ജീവിച്ചിരിക്കുമ്പോ അവളെന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അറിഞ്ഞു ചെയ്യാൻ എനിക്കൊട്ട് കഴിഞ്ഞതുമില്ല. മരിച്ചപ്പോഴെങ്കിലും അവളോട് ഞാൻ ഇത്രയെങ്കിലും ദയ കാണിക്കണ്ടേ? അവളുടെ സുരക്ഷിതത്വം കരുതിയ മുകുന്ദപുരത്ത് അവളെ കൊണ്ട് താമസിപ്പിച്ചത്. പക്ഷെ വിധി അവിടെയും എന്നെ വെറുതെ വിട്ടില്ല. ദൈവത്തിന്റെ വിധിയല്ല, മനുഷ്യന്റെ വിധി. ആ വിധി കൽപ്പിച്ചവന്റെ വിധി ഇനി ഞാൻ
ഞാൻ തീരുമാനിക്കും. നേരെ ഒരുപാടായി ഞാൻ കഥ പറയാൻ പറ്റിയൊരവസ്ഥയിലോ ജനനി അത് കേൾക്കാൻ പറ്റിയ അവസ്ഥയിലോ അല്ല. തൽക്കാലം പിരിയാ നമുക്ക്. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. പോ മോളെ. എല്ലാരും ഉണ്ടല്ലോ, എന്താ എല്ലാവർക്കും വേണ്ടേ? എന്താ മേ, എന്താ ആരും ഒന്നും വേണ്ടാത്തെ? നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളത്? വിശ്വ, ഞാനൊരു കാര്യം പറഞ്ഞ നീ ദേഷ്യപ്പെടരുത്. അമ്മ കാര്യം പറ. അത് അച്ഛമ്മയെ നമുക്കൊരു ആശുപത്രിയിലേക്ക് മാറ്റാം. ഇവിടിപ്പോ എന്താ കുഴപ്പം? ഇവിടെ കുഴപ്പമൊന്നുമില്ല. എന്നാലും അച്ഛമ്മ ഈ അവസ്ഥയിലെങ്കിലും ദൈവം നമുക്ക് തിരിച്ചുവന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശ്രദ്ധ വേണ്ട. വിശ്വാ, ഈ വീട്ടിൽ കിടന്നപ്പോഴാണല്ലോ അച്ഛമ്മയെ നമുക്ക് ദൈവം തിരിച്ചു തന്നെ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളും ദൈവം നോക്കിക്കോളും. വിശ്വാ, ഇക്കാര്യത്തിൽ ഇത്രയ്ക്ക് പിടിവാശി വേണോ? പിടിവാശി ഒന്നുമല്ല മേ, കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. പുതിയ പരിഷ്കാരങ്ങൾക്കൊന്നും ആരും നിൽക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി. അല്ല, അമ്മ വീണ്ടും ഇവളുമാരുടെ വക്കീലായോ? ഞാൻ ആരുടെയും വക്കീലായതോ വക്കാലത്ത് പറഞ്ഞതോ ഒന്നും അല്ല. ഒരു ന്യായം കണ്ടപ്പോ അത് ചൂണ്ടിക്കാണിച്ചോ, അത്രേ ഉള്ളൂ. അമ്മ, അമ്മയുടെ കാര്യം നോക്കി ഒരു ഭാഗത്തങ്ങ് ഇരുന്നാ മതി. ഇവിടെ എന്ത് എപ്പ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തല ഇരിക്കുമ്പോ വാലാടിയ അത് തലയ്ക്കും വാലിനും ഒരുപോലെ ക്ഷീണമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ നീ തലയിടാൻ വരുന്നത്? ഓ മൈ ഡിയർ ഓൾഡ് ലേഡി, നിങ്ങളൊരു കാര്യം ചെയ്, ആവശ്യമുള്ള കാര്യങ്ങൾ ഏത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏത് എന്നൊരു ബോർഡ് എഴുതി ആ ഭിത്തിയിൽ അങ്ങോട്ടേക്ക്. അപ്പൊ പിന്നെ സൗകര്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാലോ. സുനീഷ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അമ്മ നിന്റെ കളിക്കുട്ടിയല്ലെന്ന്. ഇങ്ങനൊന്നും അമ്മയോട് സംസാരിക്കരുതെന്ന്. കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല ഏട്ടാ, ഇവനെ മുളയിലെ നുള്ളേണ്ടതായിരുന്നു. ഇനി നിന്റെ ഒച്ച ഇവിടെ ഉയർന്ന. ഇല്ല വല്യളിയ, വല്യളിയും പറഞ്ഞ എന്റെ ഒച്ച മാത്രല്ല, എന്റെ ഒന്നും ഉയരത്തില്ല. വല്യളിനെ എന്റെ കാണപ്പെട്ട ദൈവമാണ്. മാതിയടാ, മതി മതി, ആ നിനക്കെങ്കിലും ആരും ചിന്തയുണ്ടല്ലോ. വിശ്വേട്ടാ, അമ്മ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അച്ഛമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ.